ഹലോ മൈ ഫ്രണ്ട്സ് ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ചർമ്മ സംരക്ഷണത്തിന് നമുക്ക് മുട്ടയുടെ വെള്ള എങ്ങനെ പ്രയോജനപ്പെടും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് കേട്ടോ ഈ കൊസ്റ്റ്യം വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒരു വർഷത്തിന് മുന്നിട്ട് എനിക്ക് എൻ്റെ കമൻ ബോക്സിൽ കിടക്കണതാണ് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത് ഓ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തത് കേട്ടോ അപ്പോൾ ഇപ്പം ആ കുട്ടി തന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടോ ഇപ്പോൾ ഒത്തിരി വ്യൂവേഴ്സ് കുറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണെന്താണെന്നോ നിങ്ങളുടെ കാണാത്തവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് വരുന്നില്ലല്ലോ കാണുന്നില്ലല്ലോന്ന് അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ അപ്പം നമുക്ക് ഈ മുട്ടയുടെ വെള്ള എന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും എല്ലാ ബ്യൂട്ടി ടിപ്സിലും എൻ്റെ കടന്നു വരുന്നതാണ് മുട്ടയുടെ വെള്ള അല്ലേ അപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയുകയാണ് മുട്ടയുടെ വെള്ളയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട് നമുക്കതെല്ലാം എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ പോസ്റ്റ് കേട്ടോ അപ്പോൾ മുട്ടയുടെ വെള്ളയിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്നത് പ്രോട്ടീനാണ് അല്ലേ പ്രോട്ടീനും വെള്ളമാണ് മെയിനായിട്ട് അതുപോലെ ഒത്തിരി മിനറൽസും വൈറ്റമിൻസും എല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെയും കലവറയാണ് അല്ലേ അപ്പം പ്രോട്ടീൻ്റെ എടുത്ത് പറയേണ്ട ഗുണം എന്താണെന്നോ നമ്മുടെ ഈ ടിഷ്യൂസിനൊക്കെ പിന്നെ അതിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതിനും പുതിയ ടിഷ്യൂസ് വരുന്നതിനും എല്ലാത്തിനും നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ് അതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് അടുത്തത് കോളജനാണ് കോളജനെ സംബന്ധിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നതിന് ഏറ്റവും നല്ലതാണ് കോളജൻ പിന്നെ അടുത്തതായിട്ട് മാഗ്നീഷ്യമാണേ മാഗ്നീഷ്യത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നതിനും നല്ല തിളക്കം കിട്ടുന്നതിനും മഗ്നീഷ്യം നല്ലതാണ് അതും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്തത് പൊട്ടാസിയമാണ് പൊട്ടാസ്യം സംബന്ധിച്ച് എടുത്തു പറയാനുള്ളത് നല്ലൊന്നാന്തരം മോയ്സ്ചറൈസറാണ് അത് മാത്രമല്ല നമ്മുടെ സെൽസിൻ്റെ ഇടയിൽ സെൽസിൻ്റെ അകത്തൊക്കെ ഉള്ള ഈർപ്പം നിലനിർത്താനടക്കം പൊട്ടാസ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ എഗ് വൈറ്റിൽ നിറയെ പൊട്ടാസ്യം ഉണ്ട് അപ്പം ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യും പിന്നെ എടുത്ത് പറയേണ്ട വേറൊന്ന് അതിനകത്ത് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ റെയ്ബോ ഫ്ലേവിൻ എന്നാണ് അതിൻ്റെ പേര് ഈ റെയ്ബോ ഫ്ലേവിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിൽ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നൊക്കെ വരുന്ന ഡാമേജ് മൂലം സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ പിന്നെ പ്രായമാകുമ്പോഴും ഉണ്ടാവും അപ്പോൾ ഈ ചുളിവുകൾക്ക് കാരണമായ ടോക്സിൻസിനെ നീക്കം ചെയ്യാൻ നീക്കം ചെയ്യാനായിട്ടാണ് ഈ റെയ്ബോ ഫ്ലേബിൻ എന്നു പറഞ്ഞുള്ള പ്രോപ്പർട്ടി ഗുണം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇനി വേറെ പുറത്തുനിന്നും ഒരു സീറോ സീറൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മുട്ടയുടെ വെള്ള നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഈ റെഗുലറായിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പറയുമ്പോൾ എന്നും ഉപയോഗിക്കാനല്ല കേട്ടോ ഇത് നമ്മൾ നമ്മളാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മതി അല്ലാണ്ട് റെഗുലർ എല്ലാ ദിവസവും മുട്ടയുടെ വെള്ളം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അതെല്ലാവരും ഓർത്തിരിക്കണം അത് മറക്കാതെ അത് ഓർത്തിരിക്കണം ഇനി ചോദിച്ചേക്കരുത് എങ്ങനെ ഇടണം എപ്പോൾ ഇടണം എന്നൊക്കെ ചോദിച്ച് ഇട്ടേക്കരുത് പിന്നെ ഒത്തിരി കമൻസിന് ഞാൻ മറുപടി തരാത്ത തരാത്തെന്താണെന്നോ ഞാൻ ഓൾറെഡി വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കണതേ അതുകൊണ്ടാണ് കേട്ടോ സോറി അപ്പോൾ വീഡിയോ ഒന്നും കൂടെ കേട്ടാൽ മതി അപ്പം മറുപടി കിട്ടും ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇത് നല്ല ഒന്നാന്തരം ടോണറാണ് ഈ ടോണറിൻ്റെ ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ടിഷ്യൂസിനൊക്കെ റിപ്പയർ ചെയ്യുന്നതും ഡെഡ് സ്കിൻ പോകുന്നതിനും ഒക്കെ നമുക്കിത് നല്ലതാണ് പിന്നെ ആസ്ട്രിജൻ്റാണ് ആസ്ട്രിജൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകുന്നതിന് ആസ്ട്രിജൻ നല്ലതാണ് അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ മൂലം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ പാടുകളും പുള്ളികളും ലിമിഷസ് പോകുന്നതിനും ഇത് നമുക്ക് മുട്ടയുടെ വെള്ള ഉപയോഗിക്കാം ഓക്കെ പിന്നെ അടുത്തതായിട്ട് കണ്ടടങ്ങളുടെ പഫ്നസ് പഫ്നസ് പോകുന്നതിനും നമുക്ക് മുട്ടയുടെ വെള്ള നല്ലതാണ് പിന്നെ ഉള്ളത് ഓയിലി സ്കിന്ന് ഓയിലി സ്കിന്നുകാരെ സംബന്ധിച്ച് നമ്മുടെ ഈ സ്കിന്ന് ഒക്കെ വലിയ സൂക്ഷിതങ്ങളായിരിക്കുമല്ലോ ഈ വലിയ പോട്സൊക്കെ വലുതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഈ പോസൊക്കെ ചുരുങ്ങുന്നതിന് ശ്രീങ്ക് ചെയ്യുന്നതിന് നല്ല ഒന്നാണ് ഈ മുട്ടയുടെ വെള്ളം അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പിന്നെ ഈ ബ്ലാക്ക് തള്ളി വരും അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് പോകുന്നതിനും ഇത് നല്ലതാണ് ഇതിലെല്ലാത്തിലുപരി പിന്നെ മുഖക്കുരു പിന്നെ കുറയും മുഖ മുഖക്കുരു കുറയാ അതിന് കാരണം എന്താണെന്നോ നമ്മുടെ അധികമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉത്പാദിപ്പിക്കുന്ന ഈ സെബത്തിനെ ഒന്ന് നമുക്ക് ക്രമീകരിക്കാനുള്ള പ്രോപ്പർട്ടീസും നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയിലുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു ഗുണം എന്താന്ന് നമ്മുടെ ഫേഷ്യൽ ഹെയർ മുഖത്ത കൊണ്ടാവുന്ന ചെറിയ ചെറിയ ഹെയർ ഒക്കെ പോകുന്നതിന് ഇത് പശവശ പോലെയല്ല ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് ഗുണം ചെയ്യും അപ്പോൾ ഫേഷ്യൽ ഹെയർ പോകുന്നതിനും നമുക്ക് മുട്ടയുടെ വെള്ള ഉപയോഗിക്കാം പിന്നെ അടുത്തതായിട്ട് സ്കിൻ സ്കാ സാഗ് ചെയ്യണം അത് ഞാൻ റിങ്കിൾസ് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ആ റിങ്കിൾസ് പോകുന്നതിനും സ്കിന്ന് സാഗ് ചെയ്യാതെ ഇരിക്കുന്നതിനും എല്ലാത്തിനും മുട്ടയുടെ വെള്ള നമുക്ക് എല്ലാ റെഗുലറായിട്ട് അതായത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതാണ് എനിക്ക് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇനി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാവേ എങ്ങനെയാണ് നമുക്കിത് ഉപയോഗിക്കേണ്ടതെന്ന് അത് ആദ്യമായിട്ട് ഈ മുക്കക്കുരുള്ളവരാണെങ്കിൽ ചെയ്യാനുള്ളത് എന്താണെന്നോ ഒരു എഗ് വെയിറ്റ് എടുത്ത് അപ്പോൾ അതിൻ്റെ മഞ്ഞ കൂടെ വീഴാത്ത വിധത്തിൽ ശ്രദ്ധിച്ചെടുക്കണേ എഗ് വെയിറ്റ് എടുത്ത് നന്നായിട്ടങ്ങ് പീറ്റ് ചെയ്യുക എന്നിട്ട് അതിൽ നമുക്ക് അര അരസ്പൂൺ ഹണിയും സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക അത് നന്നായിട്ട് വലിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ ഇതാണ് നമുക്ക് മുഖക്കുരു ഉള്ളവർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്താൽ മതി കേട്ടോ പിന്നെ പിന്നെ അടുത്തതായിട്ട് നമുക്ക് പിന്നെ ഓയിലി സ്കിന്നാണ് മുഖക്കുരു ഒന്നുമില്ല നിങ്ങൾക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിൽ പിന്നെ ചെറുനാരങ്ങ അതായത് ജ്യൂസ് മാത്രം ഹണി ഒഴിക്കണ്ടട്ടോ ചെറുനാരങ്ങ നീര് മാത്രം ഒരു സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക അത് വലിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ അതാണ് പിന്നെ മുഖ ഓയിലി സ്കിന്നുള്ളവർക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത് പിന്നെ നമുക്ക് ഓൾ സ്കിൻ ടൈപ്പിന് ഇത് യോജിക്കും അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നല്ലൊരു സന്തോഷ വാർത്തയാണ് ഇത് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് മുട്ടയുടെ വെള്ളയുടെ കൂട്ടത്തിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചിലത് നിങ്ങൾക്ക് അലർജിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ തൈര് പിന്നെ പുളിയില്ലാത്ത തൈര് അല്ലെങ്കിൽ തേൻ കുക്കുംബർ ജ്യൂസ് ഇതെല്ലാം നിങ്ങൾക്ക് അലർജി ഇല്ലെങ്കിൽ നമുക്ക് ഈ മുട്ടയുടെ വെള്ളയിൽ ഇത് നിങ്ങൾക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ മുട്ടയുടെ വെള്ള തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഇനി അലർജി ഉള്ളവർക്കാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും നമുക്കത് പറ്റുന്നില്ല എന്ന് പിന്നെ വലിയ അലർജി ആയിട്ടുള്ളവരൊന്നും സാധാരണ മുഖത്ത് ഇടാറില്ല നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഇടണമെന്ന് ഞാൻ പറയുകയാണ് കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ അതാണ് എനിക്ക് നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു കാര്യം പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഹെയർ റിമൂവൽ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ രോമങ്ങളൊക്കെ പോകും പോകാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നോ പിന്നെ നന്നായിട്ട് എഗ് വൈറ്റ് എടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്യുക അതിനകത്ത് ഒരു സ്പൂൺ പഞ്ചസാര പൊടിച്ചതിടണം കേട്ടോ എന്നിട്ട് അത് കോൺ സ്റ്റാർച്ച് നമ്മളിപ്പോൾ തുണി മുക്കാൻ നമ്മൾ വാങ്ങുന്ന സ്റ്റാർച്ച് ഉണ്ടല്ലോ അതായാലും മതി അതല്ലെങ്കിൽ ചോള പൊടിയെടുത്ത് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അതെടുത്ത് ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഇച്ചിരി പശുവശപ്പ് കിട്ടും നമുക്ക് അപ്പോൾ ഇതും കൂടെ അങ്ങ് മിക്സ് ചെയ്താൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഈ ചോളത്തിൻ്റെ സ്റ്റാർച്ച് നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യണം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് കഴുകി കളയരുത് കേട്ടോ അതിങ്ങനെ പൊളിച്ച് പീൽ ചെയ്തെടുക്കണേ താഴേന്ന് ഇങ്ങനെ ഇവിടം തുടങ്ങി ഇങ്ങനെ പതുക്കെ പീൽ ചെയ്യണം അപ്പോൾ ഹെയർ അധികം ഉണ്ടെങ്കിൽ വേദന എടുക്കേ അപ്പോൾ ശ്രദ്ധിക്കണം പതുക്കെ പീൽ ചെയ്ത് നമുക്ക് കളയാം ആ കൂട്ടത്തിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പൊക്കോളും വൈറ്റ് ഹെഡ്സ് ഒക്കെ പൊക്കോളും അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്കത് ട്രൈ ചെയ്യാം കേട്ടോ അതാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു റെമഡി പിന്നെ രണ്ട് റെമഡിയും കൂടെ പറഞ്ഞുതരാം ഒന്നാം ഒന്നാമത്തത് ഏജിംഗ് സ്കിന്നാണ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിന് വയസ്സ് ശേഷമുള്ളവർക്ക് നമുക്ക് ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു സ്പൂൺ കാസ്റ്റ് ഓയിൽ ഇനിയിപ്പോൾ കാസ്റ്റ് ഓയിൽ ഇല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലോ ബദോമ ഓയിലോ എന്താണെങ്കിലും ഒലിവ് ഓയിലോ എന്താണെങ്കിലും നിങ്ങൾക്കതിൽ ഒഴിക്കാം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു അര നല്ല പഴുത്ത ഏത്തപ്പഴം കേട്ടോ ബനാന നന്നായിട്ട് ഒട്ടച്ച് അതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്യണം ഇനി അവക്കട ഉണ്ടെങ്കിൽ നല്ലതാ കേട്ടോ ബെസ്റ്റാണ് അപ്പോൾ അവക്കട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അത് നന്നായിട്ടൊരു പാക്കിൻ്റെ ഒരു രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്കത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം എന്നിട്ട് നന്നായിട്ട് വലിയുമ്പോൾ വാഷ് ചെയ്യാം ഇതാണ് ഏജിങ് സ്കിന്നിന് എനിക്ക് തരാനുള്ളത് ഇനി ആയിട്ട് ഉപയോഗിക്കുന്നവർ ചെയ്യേണ്ടത് നന്നായിട്ട് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ ഒരെണ്ണത്തിൻ്റെ അടുത്തോളൂ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒന്നിലെ ബനാന അല്ലെങ്കിൽ അവക്കട ഇത് നന്നായിട്ട് ഉടച്ച് നല്ല ഒരു പരുവത്തിലാക്കി നമുക്ക് തപ്പളി ചെയ്യാൻ പാകത്തിനുള്ള രീതിയിലെടുത്തിട്ട് അതിലേക്ക് പുളിയില്ലാത്ത തൈര് കേട്ടോ യോഗർട്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തിട്ട നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസർ എഫക്റ്റാണ് നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കില്ല കേട്ടോ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ ആദ്യം എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുട്ടയുടെ വെള്ളയെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത് എനിക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും നമ്മൾ ഈ സിറൊക്കെ അന്വേഷിച്ച് കെമിക്കലിൽ ചേർന്ന ക്രീമും കാര്യങ്ങളൊന്നും അന്വേഷിച്ച് നമ്മൾ ഓടിപ്പോണ്ട ആവശ്യമില്ല നമുക്ക് മുട്ടയുടെ വെള്ള നമുക്ക് സിറമാണെന്ന് മനസ്സി കരുതി ഇങ്ങനെയെല്ലാം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് നല്ല ഗുണം കിട്ടും നമ്മുടെ സ്കിന്നിന് കേട്ടോ നല്ല തിളക്കവും നല്ല സോഫ്റ്റ് ആവുകയും നമ്മുടെ മുഖത്തെ പാടുകളും പ്രശ്നങ്ങളും റിങ്കിൾസും എല്ലാം പോകുന്നതിന് എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ഇത് ഇന്നു തുടങ്ങി നിങ്ങളൊക്കെ ട്രൈ ചെയ്തോളൂ കേട്ടോ അലർജി ഉള്ളവരിടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ അപ്പം എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ കിട്ടാത്തവർക്കൊക്കെ അപ്പോൾ ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ